നമസ്കാരം. ഈ താരാരാധന ഒരു അപകടം പിടിച്ച ഏർപ്പാട് തന്നെയാണ്. ഭ്രാന്തമായ താരാരാധന പലപ്പോഴും പല ആരാധകരെയും കൊണ്ട് എത്തിക്കുന്നത് വലിയ വലിയ അപകടങ്ങളിലേക്കുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറയാം. നടൻ മാധവൻ വെള്ളിത്തിരയിൽ കത്തി നിൽക്കുന്ന കാലഘട്ടം. അലൈപ്പായിതേ പോലെയുള്ള സിനിമ കണ്ട് മാധവന്റെ മേൽ മത്ത് പിടിച്ച പ്രണയമായിരുന്നു പല പെൺകുട്ടികൾക്കും. തമിഴ് സുന്ദരികളുടെ മനസ്സ് മാധവൻ കവർന്നെടുത്തു എന്ന് തന്നെ പറയാം. നാഷണൽ ക്രഷ് എന്ന ലേബലിലേക്ക് വരെ മാധവൻ ഉയർന്നു. അങ്ങനെയിരിക്കെ ഒരു സുപ്രഭാതത്തിൽ അത് സംഭവിച്ചു. നടൻ മാധവൻ വിവാഹിതനായി. ഈ വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി മാധവനെ കല്യാണം കഴിക്കുവാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച എവിടെയോ കിടക്കുന്ന ഒരു ആരാധിക ആത്മഹത്യ ചെയ്തു. നൂറുകണക്കിന് ഇത്തരം ഉദാഹരണങ്ങളിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സംഭവം. അമിതമായാൽ ഈ ഉലകത്തിൽ എന്തും വിഷമാണ് എന്ന് പഴഞ്ചൊല്ലിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുകയാണ് ഇന്ന് റിലീസായ അജിത് സിനിമ തുനിവിന്റെ റിലീസ് ആഘോഷത്തിനിടെ സംഭവിച്ച അപകടം. തന്റെ അമിതാവേശവും അമിത താരാരാധനയും ചെന്നൈ കോയമ്പേട് സ്വദേശി ഭരത് കുമാറിനെ തള്ളിയിട്ടത് മരണത്തിലേക്കാണ്. ചെന്നൈയിൽ ലോറിക്ക് മുകളിൽ കയറിയുള്ള അമിതാവേശ പ്രകടനത്തിനിടെയാണ് ഭരത് കുമാറിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടത്. റോഡിലൂടെ പോയ ഒരു ടാങ്കർ ലോറി തടഞ്ഞു നിർത്തി ലോറിക്ക് മുകളിൽ കടന്നു കയറി ഡാൻസ് കളിച്ച് താഴേക്ക് വീഴാണ് ഭരത് എന്ന ചെറുപ്പക്കാരന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ചെന്നൈ രോഹിണി തിയേറ്ററിന് സമീപമാണ് ഈ അപകടം നടന്നത്. പടക്കം പൊട്ടിച്ചും നൃത്തം ചെയ്തും ആരാധകർ റിലീസ് ആഘോഷമാക്കുകയായിരുന്നു. അതിനിടെയാണ് അതുവഴി വന്ന ടാങ്കർ ലോറി തടഞ്ഞു നിർത്തി ഭരത് കുമാർ അതിനു മുകളിൽ കയറിയത്. നൃത്തം ചെയ്തതിനിടെ കാലുവഴുതി താഴെ വീഴുകയായിരുന്നു. നട്ടലിന് കാര്യമായ ശതമേറ്റ ഭരതിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം ഭരതിനെ കവർന്നെടുത്തു. ഇവിടം കൊണ്ടും തീർന്നിട്ടില്ല. തുനിവിന്റെ ആഘോഷം സംസ്ഥാനത്ത് തകൃതിയായി നടക്കെ ചെന്നൈയിൽ മറ്റൊരു സിനിമാ തിയേറ്ററിന് മുന്നിൽ നടൻ അജിത്തിന്റെ ആരാധകരും നടൻ വിജയുടെ ആരാധകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അതിൽ പരിക്ക് പറ്റിയവരുടെ എണ്ണം എത്ര എന്നാർക്കറിയാം അല്ലേ? സത്യത്തിൽ ഈ താരാരാധന തലയ്ക്ക് പിടിച്ച് വിറങ്ങലിക്കുന്നവർ എന്താണ് അവരുടെ ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാൻ കഴിയുന്നില്ല. അവ അല്പസ്വല്പം താരാരാധനയൊക്കെ. എന്നാൽ അതിന്റെ അതിര് കടന്ന് മരണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന രീതിക്ക് എന്ത് തരം ലോജിക് ഉപയോഗിച്ച് ന്യായീകരിക്കണം എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഡിസ്ക്ലെയ്മർ എന്ന തരത്തിൽ പറയാനുള്ളത് ഇത്രമാത്രമാണ്. സിനിമ എന്നത് ഒരു കലയാണ്. അഭിനയം നടന്മാരുടെയും നടിമാരുടെയും തൊഴിലും. അമിത താരാരാധന തലയ്ക്ക് മുകളിൽ പാറിപ്പറക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾ ആരാധിക്കുന്ന നടന്മാർക്കോ നടിമാർക്കോ ഒന്നും നഷ്ടപ്പെടില്ല. എന്നാൽ ഭ്രാന്തമായ താരാരാധന മൂലം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ തിരിച്ചു പിടിക്കുവാൻ കഴിയാത്ത ഒന്നായിരിക്കാം.